കർഷക തൊഴിലാളികളുടെ സമരങ്ങളുടെ സ്മരണകൾ ഉറങ്ങുന്ന വയലുകളാണ് കരിവള്ളൂരിലേത്. എന്നാൽ കാലം മുന്നോട്ട് പാഞ്ഞപ്പോൾ നമ്മുടെ വയലുകളിൽ കൃഷിയിറക്കാൻ പോലും അന്യസംസ്ഥാന തൊഴിലാളികൾ വേണമെന്ന സ്ഥിതിയായി. ഇത്തവണ കരിവള്ളൂർ കുഴുമൽ കോയിത്താർ പാടശേഖരത്തിൽ ഞാറുനട്ടത് പശ്ചിമബംഗാളിൽ നിന്നുള്ള തൊഴിലാളികളാണ്. കുഞ്ഞുചന്തുവിൻ്റെയും കുഞ്ഞോദേനൻ്റെയും കഥകൾ പറയുന്ന നാടൻ ഞാറ്റുപാട്ടുകളില്ലാതെ ഒരു ഞാറുനടൽ കാഴ്ച. ഞാറ്റുപണിക്ക് നാട്ടിൽ തൊഴിലാളികളെ ലഭിക്കാതെ വരികയും ഉള്ളവർ തന്നെ കൂലി കൂട്ടുകയും ഉച്ചവരെ മാത്രം പണിയെടുക്കുകയും ചെയ്തതോടുകൂടിയാണ് അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കേണ്ടി വന്നത്. രാവിലെ 6 മണിയോടുകൂടി പാടത്തെത്തുന്ന തൊഴിലാളികൾ വൈകുന്നേരം 6 മണിയോടുകൂടി മാത്രമേ പണി നിർത്തുകയുള്ളൂ. ഏക്കറിന് 6000 രൂപയാണ് ഇടനിലക്കാർ കൂലിയായി വാങ്ങുന്നത്. എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണമെന്നാണ് സർക്കാർ പറയുന്നത്. നമ്മൾക്കറിയാം, പുതിയ ആൾക്കാരൊന്നും ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല. പഴയ ആൾക്കാർ മാത്രമാണ് ഈ കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇവിടുത്തെ തൊഴിലാളികൾ 5-6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന പണികൾ ഇവർ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർത്തു നൽകും. 6-7 ആളുകൾ ഉൾപ്പെട്ട സംഘം മണിക്കൂറുകൾ കൊണ്ട് ഏക്കർ കണക്കിന് ഞാറ് നട്ടു തീർക്കും. തൊഴിലുറപ്പ് പദ്ധതി വന്നതോടുകൂടി പാടത്ത് പണിയെടുക്കാൻ തൊഴിലാളികളെ ലഭിക്കാതെ വന്നപ്പോഴാണ് അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കേണ്ടി വന്നതെന്നാണ് കർഷകർ പറയുന്നത്. ഇതുമൂലം പണിക്കൂലിയിൽ ലാഭവും കൃത്യസമയത്ത് പണി തീർക്കാൻ സാധിക്കുന്നുണ്ടെന്നും കർഷകർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.